നമസ്കാരം. പുതിയൊരു മാസം ആരംഭിക്കുവാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ് വാസ്തവം. രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുതിയൊരു മാസം ആരംഭിക്കുകയായി. എന്നാൽ ജ്യോതിഷപ്രകാരം ചില പ്രവചനങ്ങൾ പുതിയ മാസവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. പല വ്യക്തികളുടെയും ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ജ്യോതിഷ പ്രവചനം. പല പണ്ഡിതരായ വ്യക്തികളുടെയും പ്രവചനപ്രകാരം ചില നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രധാനമായും വളരെയധികം സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില പ്രവചനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് ഈ മാസം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. കാരണം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു. പ്രധാനമായും നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ മൗഢ്യം തീരുന്നത് ഇവർക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുങ്ങും എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ, അംഗീകാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കലാകാരന്മാർക്ക് ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. എന്നിരുന്നാൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വന്നു ചേരും എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥലമാറ്റം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം ജോലി തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പുതിയ രീതിയിലുള്ള സാഹചര്യങ്ങളുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടുവാൻ സാധിക്കും. പുതിയ വാഹനം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും പ്രവചനത്തിൽ പരാമർശമുണ്ട്. ധനപരമായ നേട്ടങ്ങൾ, ഉയർന്ന രീതിയിലുള്ള ധനപരമായ ഉയർച്ച എന്നിവ വന്നു ചേരാം. എന്നാൽ ചെലവിൽ നിയന്ത്രണം വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം കൂടുതലായി നിങ്ങൾക്ക് പ്രശസ്തി നേടുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ ശത്രുക്കൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ധനപരമായും മാനസികപരമായ സന്തോഷങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെയാണ് ഫലം. മകം. മകം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രവചനം. കാരണം ഇവർക്ക് ഈ മാസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അനുകൂലമായിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അനുകൂല സ്ഥാനത്ത് ആദ്യത്തിനും 10-11 ഭാവങ്ങളിലായി ബുധശുക്രന്മാരും സഞ്ചരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് ഗുണങ്ങൾ വർദ്ധിക്കും ഈ മാസം എന്ന് തന്നെയാണ് പ്രവചനം. പ്രധാനമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിനാൽ ഇവർക്ക് പ്രധാനമായും കർമ്മരംഗത്താണ് മാറ്റങ്ങൾ വന്നു ചേരുക. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ജീവിതത്തിൽ ധനപരമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അനുകൂലമാക്കുവാൻ ഏത് കാര്യവും അനുകൂലമാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ രീതിയിൽ തീർപ്പുണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം വിദേശത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ചെയ്യാം. സാഹചര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വസ്തു, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം ആലോചനകൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ഈ സമയം ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തന്നെയാണ് പ്രവചനം. കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം, ചെലവ് വർദ്ധിക്കാം, എന്നാൽ ധനപരമായ പല വഴികളിലൂടെയുമാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളാണ് പരാമർശിക്കുന്നത്. കൈവായ്പകൾ തിരികെ ലഭിക്കുവാനും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുക, സഹായധനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഫലം. ഉത്തരം: ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വിജയം നേടുവാൻ പരിശ്രമം അനിവാര്യം തന്നെയാകുന്നു. പരിശ്രമത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് വിജയങ്ങൾ വളരെ വേഗം നേടിയെടുക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള അവസരങ്ങളാണ് ഇവർക്ക് വന്ന് ഭവിക്കുക എന്ന കാര്യം ഓർക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതലാകുന്നു. പിതൃക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പിതൃസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ തൊഴിൽ രംഗത്തും പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അത് കോഴ്സുകളിൽ പ്രവേശനമാണ് എങ്കിലും വിദേശത്ത് തൊഴിലോ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെയാണ് ഫലം. കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെ പറയാം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ദാമ്പത്യ രംഗത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങളോ വന്നു ചേരാം. ശുഭകരമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പ്രവചനം. മൂലം: മൂല നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാര്യങ്ങൾ ഗുണാനുഭവങ്ങൾക്ക് പുഷ്ടി വർദ്ധിക്കും എന്നാണ് പ്രവചനം. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച വന്നു ചേരാവുന്ന സമയമാകുന്നു. അനുകൂലമായ മാറ്റത്തിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. നേതൃത്വ സിദ്ധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഇത്. മാനസികപരമായ സമ്മർദ്ദങ്ങൾ അയവുണ്ടാകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഉണർവോടുകൂടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രണയത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഗാർഹികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതായ ഉയർച്ചകൾ, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുക, തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, തൊഴിൽ ലഭിക്കുക, കൂടാതെ ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ആരോഗ്യ കാര്യത്തിലും ചെലവിൻ്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രവചനം. ഈ കാര്യങ്ങൾ അതിനാൽ തന്നെ ശ്രദ്ധയോടെ വീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. രേവതി: രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സന്തോഷിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ആദ്യത്തെ പ്രവചനം. കാരണം ഇവരുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായ കാര്യമാണ്, ആശ്വാസം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയാം. ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ മാനസികപരമായ സമ്മർദ്ദങ്ങളെ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ പരുഷമായ വാക്കുകൾ പ്രയോഗിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം.
ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലികളിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായി കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തമുള്ള ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശത്താണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ നിങ്ങൾക്ക് പലവിധ ആവശ്യങ്ങൾ ഉണ്ടാകാം. ആ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. വിനോദയാത്രകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാത്രകൾക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഫലം. വായ്പകൾ അടയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ഉയർച്ചയും സഹായധനമായി പോലും പണം ലഭിക്കാം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ മറ്റു വ്യക്തികളാൽ, പ്രത്യേകിച്ചും സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കൂടാതെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ചെലവിൻ്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. എന്നിരുന്നാൽ മാത്രമേ ധനപരമായ ശരിയായുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരൂ എന്ന് തന്നെയാണ് പ്രവചനം. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ജൂൺ മാസം ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെയാണ് പ്രവചനം. അതിനാൽ ഈ നക്ഷത്രക്കാർ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.